സാംസങ്ങിൻ്റെ എ സീരീസിലെ ഏറ്റവും പുതിയ 5G സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി A53 എന്ന സ്മാർട്ട് ഫോൺ. 31,500 രൂപ പ്രൈസ് റേഞ്ചിൽ ബാങ്ക് ഓഫർ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഡിസൈൻ ഭാഗത്തേക്ക് തന്നെ വരാം. 8.1 mm തിക്നസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച 189 gram വെയിറ്റോട് കൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണിത്. IP67 വാട്ടർ റെസിസ്റ്റൻ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 inch കൂടി വരുന്ന ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 120Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെയുണ്ട്. കോർണിംഗ് കോളാസും ഫൈബർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയുണ്ട്. ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനവും കൂടി നൽകുന്നുണ്ട്. സാംസങ് ഡിസ്പ്ലേയെക്കുറിച്ച് പൊതുവേ പറയേണ്ട കാര്യം ഒന്നുമില്ല, ഒരു സൂപ്പർ ഡിസ്പ്ലേ തന്നെ നമുക്ക് A53 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ തന്നെ X12 80 എന്ന പ്രൊസസ്സറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്ര മികച്ചൊരു പ്രൊസസ്സറാണെന്ന് ഈ ഒരു പ്രൈസ് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് തരും എന്ന് പറയാം. 2.4 GHz ക്ലോസ് സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊസസ്സർ കിട്ടുക. എക്സ്റ്റൻഡ് റാം ഫീച്ചറും കാര്യങ്ങളൊക്കെയുണ്ട്. നിങ്ങൾക്ക് 1 TB സ്റ്റോറേജ് കൂട്ടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടി വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 1 UI 4.1 ആണ് കിട്ടുന്നത്. 4 വർഷത്തേക്ക് നിങ്ങൾക്ക് OS അപ്ഡേറ്റും 5 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെറ്റപ്പും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടിയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 64 MP OIS സ്റ്റേബിലൈസേഷൻ അടങ്ങിയ ഒരു മെയിൻ ക്യാമറയും 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 5 MP വീതമുള്ള മൈക്രോയും ഡെപ്ത് അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സിസ്റ്റമാണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. 32 MP ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഫ്രണ്ടിലും പുറകിലും നിങ്ങൾക്ക് 4K വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും അത് ബെറ്റർ ആയൊരു ഓപ്ഷൻ തന്നെയാണ്. 5000mAh ബാറ്ററി കപ്പാസിറ്റി, 25W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. ഈ 25W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർജർ വേറെ വാങ്ങിക്കണം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡോൾബി അറ്റ്മോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3.5 mm ഓഡിയൻ ജാക്കില്ല, സ്റ്റീരിയോ സ്പീക്കറുണ്ട്, USB ടൈപ്പ് സി പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ. 6 GB റാം 1 TB സ്റ്റോറേജിന് 34,499 രൂപയും 8 GB റാം 128 GB സ്റ്റോറേജിന് 35,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ICICI ബാങ്കിൽ നിന്ന് 3000 രൂപ വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബേസ് വേരിന് നിങ്ങൾക്ക് 31,500 രൂപ പ്രൈസ് റേഞ്ച് കിട്ടും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വെർത്തായ ഒരു സ്മാർട്ട് ഫോൺ അല്ല എന്ന് തന്നെ പറയും. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പ്രധാനമായി നോക്കുമ്പോൾ പ്രൊസസ്സറിലും ബാറ്ററിയിലും ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് സാംസങ് അവതരിപ്പിച്ചുള്ള സാംസങ് ഗാലക്സി A52S എന്ന സ്മാർട്ട് ഫോണാണ് കുറച്ചൊരു ബെറ്ററായി എനിക്ക് തോന്നുന്നത്. സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. അപ്പം പ്രൈസിങ് നോക്കിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ചാർജറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കുമ്പോൾ കുറച്ചൊരു ബെറ്ററായിട്ട് A-series ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ A52S എന്ന സ്മാർട്ട് ഫോണാണ് കുറച്ചൊരു ഒരു ബെറ്ററായ ഒരു സ്മാർട്ട് ഫോൺ. ഇനി പെർഫോമൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 778 കൂടാതെ ഇതിലും മികച്ച പ്രൊസസ്സറുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് അവൈലബിൾ ആണ് മറ്റു ബ്രാൻഡുകളുടെ. എന്തെങ്കിലും ഒരു സാംസങ് സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ പൊതുവേ നമ്മൾ പ്രതീക്ഷിക്കാറുള്ള ഒരു സെറ്റപ്പ് ചാർജറൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല സ്മാർട്ട് ഫോണൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും സാംസങ് ഗാലക്സി A53 എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു കാര്യത്തിൽ ഇതിനു മുമ്പ് F-series കണ്ടതുപോലെ ഒരു നിരാശയായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒപ്പം X12 80 എന്ന ഒരു അത്ര വലിയ പെർഫോമൻസ് ഒന്നും തരാത്ത ഒരു പ്രൊസസ്സറും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തായാലും A-series ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ A52S എന്ന സ്മാർട്ട് ഫോണാണ് ഇതിലും ബെറ്റർ ആയൊരു ഓപ്ഷനായിട്ട് കുറച്ചും കൂടി ഒരു കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആ ഒരു സ്മാർട്ട് ഫോണാണ്. തീർച്ചയായിട്ടും സാംസങ് ഗാലക്സി A52S എന്ന സ്മാർട്ട് ഫോൺ ഒന്ന് പരിഗണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.